Assalamualaikum. Welcome back to Nimi's Dine. Appa indha njanu vannittullathu chicken vechittu oru cake undakkunna recipe aayittanu ṭa. Appo ee oru same method il ningalku beef vechittum cheyan pattunnathaanu. Appo aage oru 200 gram olam chickene njan idilekku add cheyittullo. Pinne oru 4 eggum ithrayum aanu idilekku main aayittulla ingredients ennu parayunnathu. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇത് റെഡിയാക്കി എടുക്കാം. സാധാരണ രീതിയിൽ മലബാർ സ്പെഷ്യൽ ആയിട്ട് വരുന്ന ഒരു ഐറ്റം ആണ് ചിക്കൻ കേക്ക്. നമ്മൾ ഇഫ്താറിൻ്റെ സമയത്തൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി എടുക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, കമൻ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 200 ഗ്രാം ചിക്കന് ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇത്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാല റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഇതാ ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2-3 ടീസ്പൂണോളം വെളിച്ചെണ്ണ ആവശ്യമുണ്ടാവും കേട്ടോ. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കണേ. ഞാൻ 3 വലിയ സൈസിലുള്ള സവാളയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇനി ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂണ് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ചിക്കൻ വേവിച്ച സമയത്ത് ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് വേവിച്ചിട്ടുള്ളത്. അപ്പോൾ ഉപ്പ് ചേർക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം കേട്ടോ, ഒരുപാട് കൂടി പോവാണ്ട് ശ്രദ്ധിക്കണം. ഇനി ആവശ്യത്തിന് കറിവേപ്പില. ഇനി ഞാനിത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് ചേർക്കുന്നത്. ഒരു 1/2 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഏകദേശം 1/4 ടീസ്പൂണോളം മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കണം. ഇനി ഞാൻ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുകയാണ്. ചിക്കനിൽ മസാല പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. ഉപ്പ് കുറവുണ്ടെങ്കിലൊക്കെ ചേർത്ത് കൊടുക്കണം. ഈ ആവശ്യത്തിന് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അവസാനമായിട്ട് 1/4 ടീസ്പൂണോളം ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. ഗരം മസാല ചേർക്കുന്ന സമയത്ത് ചിക്കനായാലും ബീഫായാലും ഒക്കെ നല്ലൊരു ഫ്ലേവറാണ് ഇത് ചേർക്കുന്ന സമയത്ത്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തണുക്കാനായിട്ട് വെക്കണം. അപ്പോൾ ഇതാ ഞാനൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനകത്തേക്ക് 4 എഗ്ഗ് പൊട്ടിച്ച് വയ്ക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ
ഒരു കാൽ ടീസ്പൂണ് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അര കപ്പ് മൈദ ആണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഇനി ബാക്കിയുള്ളതും കൂടി ചേർത്ത് കൊടുക്കണേ. ഇനി ഇതൊരു കാൽ ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇലക്ട്രിക് ബീറ്റർ ഇല്ലാന്ന് വിചാരിച്ചിട്ട് പ്രശ്നമൊന്നുമില്ല, മിക്സിയിൽ ചെയ്തെടുത്താലും മതി കേട്ടോ. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ മസാല ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ ഈ ചിക്കന് പകരം നിങ്ങൾക്ക് ബീഫും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട മീറ്റ് ഏതായാലും നിങ്ങൾക്ക് യൂസ് ചെയ്ത് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതാ ഇവിടെ നമ്മുടെ ചിക്കൻ കേക്കിന്റെ മിക്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതാ ഞാൻ 3 ലിറ്ററിൻ്റെ കുക്കറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാനൊരു സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ വെളിച്ചെണ്ണയും ഓയിലൊക്കെ ഉപയോഗിക്കും കേട്ടോ ഇതിന് പകരമായിട്ട്. റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. കുക്കർ ക്ലോസ് ചെയ്യുകയാണ്. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്. ഒരു 15 മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമ്മുടെ കേക്ക് ചിക്കൻ്റെ കേക്ക് റെഡി ആയിട്ടുണ്ടാകും. അപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം. അപ്പോൾ ഇതാ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടെ നിന്ന് സ്റ്റീമൊക്കെ പോലെ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് കേക്ക് നല്ല രീതിയിൽ കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് മറച്ചിട്ടിട്ട് മുകൾ ഭാഗം കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കേക്ക് മുകൾ ഭാഗം റെഡിയാകാൻ വേണ്ടിയിട്ട് മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് ഒന്നും വേണ്ട, ഒരു 1-2 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഇത് റെഡിയായി കിട്ടും. കറക്റ്റ് 15 മിനിറ്റ് ആയപ്പോഴത്തേക്കും കേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. മുകൾ ഭാഗമൊക്കെ സൈഡൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഞാൻ കേക്ക് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ കണ്ട ഉൾഭാഗമൊക്കെ നല്ല രീതിയിൽ കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആകെ ഒരു ഉൾഭാഗം വേവിക്കാനായിട്ട് ആകെ ഒരു 15 മിനിറ്റും, പിന്നെ നമ്മൾ മുകൾ ഭാഗം വേവിക്കാനായിട്ട് ഒരു 5 മിനിറ്റും, അങ്ങനെ മൊത്തം 15 മിനിറ്റ് എടുത്തിട്ടോ ഇത് വേവിക്കാനായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ബീഫ് വെച്ചിട്ടും ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു ഡിഷുമായിട്ട് വരുന്നത് വരേക്കും ബൈ.